നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ചോറാണ്. ആവശ്യത്തിന് പ്രോട്ടീൻസും ഫൈബേഴ്സും ഒന്നും നമ്മൾ കഴിക്കാറില്ല. നമുക്കാണെങ്കിലോ വയറ് നിറയും വേണം, എന്നാൽ ചോറ് കുറയും വേണം. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് Jackfruit365. അത് നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഫിഷ് കറി മീൽസിൽ നമുക്ക് തുടങ്ങാം. അതിൽ ഫിഷ് കറി ഉണ്ടാവും, അവിയലുണ്ടാവും, ചോറുണ്ടാവും. അതിൽ ചോറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഈ പോർഷൻ മാറ്റിയിട്ട് കുറച്ച് പോർഷൻ ചോറ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കുള്ളൊരു സംശയമാണ് വയറ് നിറയുമോ എന്നുള്ളത്. അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചക്കപ്പൊടി ഈ രസത്തിൽ ഒന്ന് ചേർത്ത് നോക്കാം. ഇപ്പോൾ നമ്മളൊരു മീല് കംപ്ലീറ്റ് ആയി. രസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രസം നല്ല തിക്കായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫില്ല് ആവുന്ന മീലായിരിക്കും. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് പ്ലേറ്റ് ആയിട്ടുണ്ട്. മോരുകറിയിൽ അല്പം Jackfruit365 ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിന്നായിട്ടിരുന്ന മോരുകറി ഒന്ന് ഒന്ന് കുറുക്കി തിക്കായ പോലെ തോന്നുന്നുണ്ട്. തൈര് ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. അതിൽ പച്ചച്ചക്കപ്പൊടി ചേർക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ കാണാം തൈരൊന്ന് തിക്കായി വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് ഡ്രിങ്ക്സിൽ എങ്ങനെയാണ് Jackfruit365 ആഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ്. അടുത്തത് നമ്മൾ കറികളിൽ എങ്ങനെ ഇത് ആഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ Jackfruit365 എടുത്തിട്ട് അതിൽ പകുതി ആക്കി അവിയൽ ഇനി നമുക്ക് അവിയലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവിൻ്റെ തനതായ ടേസ്റ്റ് തന്നെയാണുള്ളത്. ടേസ്റ്റിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി പരിപ്പ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പരിപ്പ് കറി നല്ല തിക്കായിട്ടുണ്ട്. നല്ല തിക്കായി, നല്ലൊരു റിച്ചായിട്ടുള്ളൊരു പരിപ്പ് കറി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒരു ന്യൂട്രൽ ടേസ്റ്റ് തന്നെയാണ്, വേറെ ടേസ്റ്റിന് വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് പൊതുവേ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഓംലെറ്റ്. അതിൽ പച്ചച്ചക്കപ്പൊടി ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം.
അതിലൽപ്പം ചോപ്പ് ചെയ്ത് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ Jackfruit365 കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓംലെറ്റിൻ്റെ ചക്കപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അല്പം സാമ്പാറിനും കൂടെ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ആണ് സാമ്പാറിൽ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ സാമ്പാറിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മളൊരു മീല് കംപ്ലീറ്റ് ആയി. പ്രോട്ടീൻ ഉണ്ട്, ആവശ്യത്തിന് ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റും ഉണ്ട്. പച്ചച്ചക്കപ്പൊടി ചേർത്ത ഓംലെറ്റ് സാമ്പാർ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓംലെറ്റ് നല്ല തിക്കാണ്, നല്ല വേറൊരു ഫ്ലെയറും ഇല്ല, കറക്റ്റ് ഓംലെറ്റിൻ്റെ ന്യൂട്രൽ ടേസ്റ്റ് തന്നെയാണ്. അടുത്ത സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാമ്പാർ നല്ല തിക്കായിട്ടുണ്ട്. എരിവൊക്കെ കുറഞ്ഞ കറക്റ്റ് സാമ്പാറിൻ്റെ തന്നെ ടേസ്റ്റ്, തനതായ ടേസ്റ്റ് തന്നെ ഉണ്ട്. നേരത്തെ നമ്മൾ അവിയലിൽ Jackfruit365 ഇടുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നമുക്ക് മീൻകറിയിലും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മതിയാവും. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്ത് 1/2 ഓരോന്നിലും ഇടാം. മിക്സ് ചെയ്തെടുക്കാം. ഫിഷ് കറിയുടെ കൺസിസ്റ്റൻസിക്ക് തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ട്. കളറിനൊന്നും വേരിയേഷൻ വരാതെ തന്നെ നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ കണ്ടൻ്റ് ഉള്ള നമ്മുടെ ചക്കപ്പൊടി എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ലൊരു കംപ്ലീറ്റ് മീലായി. ഇത് കഴിക്കുമ്പോൾ വയറ് നിറയും, ആവശ്യത്തിന് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അവിയൽ നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫിഷ് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫിഷ് കറീൻ്റെ കളറ് കാണുന്ന പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റിന് വേരിയേഷനൊന്നും വന്നിട്ടില്ല. അതിൻ്റെ നല്ല കറക്റ്റ് രുചി തന്നെ ഉണ്ട്. ഫിഷ് കറിയുടെ ഓയിൽനെസ്സൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയും ആണ്. നമ്മളിപ്പോൾ പലതരം ഡിഷിലും ഡ്രിങ്ക്സിലും Jackfruit365 ആഡ് ചെയ്ത് നോക്കി. ടെക്സ്ചർ നല്ല തിക്കാവുകയും നല്ല റിച്ചാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 365 ഡേയ്സും ഇത് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം.